welcome back to our channel Fea Dreams. Nammude channel arengilum pudhuthayittu kaanunnundengil welcome to our family. Shivam cinemayil Biju Menonde magalaya ethe kochu gandhariye ini malayalukal maranittundagilla. Kurumbu kaatti kulungichirikkunna Balettan cinemayile Balettante magaleyum varshangal paladu kazhinjengilum innum malayalukal orthirikkunnundu. മലയാളത്തിലെ മുൻനിര സീരിയലുകളിലൂടെ കൊച്ചു കുറുമ്പികൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. കബനി എന്ന സീരിയലിലൂടെയാണ് മലയാളികൾക്ക് സുപരിചിതരായ ഗോപിക കീർത്തന സഹോദരിമാർ വീണ്ടും എത്തിയത്. ഇപ്പോൾ ചിപ്പി രഞ്ജിത്ത് നിർമ്മിക്കുന്ന സ്വാന്തനം എന്ന പരമ്പരയിലെ അഞ്ജലി എന്ന കഥാപാത്രമായി എത്തി പ്രേക്ഷക മനം കീഴടക്കിയിരിക്കുകയാണ് ഗോപിക അനിൽ. താരത്തിൻ്റെ വിശേഷങ്ങളിലൂടെ തുടക്കം അവിചാരിതമായിരുന്നു. 2001 ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഗോപയ്ക്ക് ഷാജി കൈലാസിൻ്റെ ശിവം എന്ന സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കുന്നത്. കോഴിക്കോട് മേഹമൽഹാർ സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന സമയം എൻ്റെ വല്യമ്മ ആഗ്രഹം പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഷൂട്ടിംഗ് കാണാൻ പോയി. വല്യമ്മയുടെ വീട് തൃശ്ശൂരാണ്. പണ്ട് സംയുക്ത വർമ്മ താമസിച്ചിരുന്നത് വല്യമ്മയുടെ വീടിൻ്റെ അടുത്തായിരുന്നു. ആ പരിചയത്തിൻ്റെ പുറത്താണ് ഷൂട്ടിംഗ് കാണാൻ പോയത്. അച്ഛൻ നാടകത്തിൽ അഭിനയിക്കാറുണ്ടായിരുന്നു. അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചു. അവിടെ നമ്പറൊക്കെ കൊടുത്തിട്ടാണ് പോയത്. തുടർന്നാണ് ശിവത്തിലേക്ക് വിളിക്കുന്നത്. ബിജു മേനോൻ്റെ മകളുടെ വേഷം. എൻ്റെ അനിയത്തിയും അഭിനയിക്കാൻ തുടങ്ങിയിരുന്നു. സീതാ കല്യാണത്തിൽ സിദ്ദീഖിൻ്റെ മകളായിട്ടാണ് അഭിനയിച്ചത്. പിന്നീട് പാഠം ഒന്ന് ഒരു വിലാപത്തിലും സദാനന്ദൻ്റെ സമരത്തിലും അവൾ വേഷമിട്ടു. അതിനുശേഷമാണ് ബാലയട്ടലിന് അഭിനയിച്ചത്. അതുമാത്രമല്ല മയിലാട്ടത്തിൽ രംഭയുടെ കുട്ടിക്കാലവും അവതരിപ്പിച്ചു. പിന്നെ ഗോപികയെ ആരും കണ്ടില്ല. സിനിമയ്ക്ക് അവധി നൽകി പഠിക്കാൻ പോയി. പഠിച്ച് ഡോക്ടറായതിനു ശേഷമാണ് വീണ്ടും വെള്ളിത്തിരയിൽ തിരിച്ചെത്തുന്നത്. നായികയായിട്ടാണ് രണ്ടാം വരവ്. ലാൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മട്ടാഞ്ചേരിയിലെ നായികയാണ് ഗോപിക അനിൽ. കബനിയിലേക്ക് അവസരം ലഭിച്ചത് കീർത്തനയ്ക്കായിരുന്നു. ആ സമയത്ത് സീരിയലിൻ്റെ ടൈറ്റിൽ റോളിലേക്ക് ആളെ കിട്ടിയിരുന്നില്ല. ഫോട്ടോസ് അയച്ചു കൊടുത്തതിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചുള്ള പടം ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടാണ് കബനിയിലെ നായിക കഥാപാത്രം ചെയ്യുന്നത്. അതിനുശേഷമാണ് സ്വാന്തനത്തിലേക്ക് ക്ഷണം ലഭിച്ചത്. പ്രൊഡക്ഷൻ കൺട്രോൾ സജി സൂര്യയാണ് ഓഡീഷനിൽ പങ്കെടുക്കാൻ നിർദ്ദേശിച്ചത്. അങ്ങനെ സ്വാന്തനത്തിലെ അഞ്ജലിയായി. സിനിമയോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിലും പഠനത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടായിരുന്നില്ല ഗോപികയ്ക്ക്. നന്നായി പഠിക്കുമായിരുന്നു. ആഗ്രഹം പോലെ തന്നെ ഡോക്ടറായി. ബാംഗ്ലൂർ SDM കോളേജിൽ നിന്നുമാണ് BAMS പാസ്സായത്. അതായത് ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി. അതുമാത്രമല്ല ഒരു സബ്ജക്ട് റാങ്ക് ഹോൾഡറുമാണ്. ചുരുക്കി പറഞ്ഞാൽ ഗോപിക ഇപ്പോൾ ആയുർവേദ ഡോക്ടറാണ്. സ്കൂളിംഗ് ഒക്കെ പ്രൊവിഡൻസ് ഗേൾസ് ഹൈസ്കൂൾ കോഴിക്കോടായിരുന്നു. അച്ഛൻ അനിൽകുമാർ, അമ്മ ബീന അനിൽ, അനിയത്തി കീർത്തന അടങ്ങുന്നതാണ് ഗോപികയുടെ കുടുംബം. അച്ഛൻ കർണാടക ബാങ്കിൽ ഉദ്യോഗസ്ഥനാണ്. അനിയത്തി കീർത്തന ഇപ്പോൾ MTech ചെയ്യുന്നു. പഠിത്തവും അഭിനയവും മാത്രമല്ല ഗോപികയ്ക്കുള്ളത്, ഡാൻസും കൂടിയാട്ടവും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി ചിലരെങ്കിലും കേൾക്കാൻ ആഗ്രഹിച്ച കാര്യം, ഗോപികയും അരുൺ രാഘവനും തമ്മിലുള്ള റിലേഷനാണ്. സീ കേരളം എന്ന ചാനലിൽ കബനി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയായിരുന്നു പൂക്കാലം വരവായ് എന്ന സീരിയലും. ഇതിൻ്റെ ഷൂട്ടിംഗ് അടുത്തടുത്തായിരുന്നു. അതും മാത്രമല്ല സീ കേരളത്തിലെ അവാർഡ് ഷോസിലൂടെയാണ് ഇവർ ഫ്രണ്ട്സ് ആകുന്നത്. ഇപ്പോൾ അവർ ഒരു ഫാമിലി പോലെ തന്നെയാണ്. അല്ലാതെ അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരു ഏട്ടനെ പോലെ എന്ന് തന്നെ പറയാം. കബനിയിൽ അമ്മയായിട്ട് അഭിനയിച്ച സ്വപ്നയായിട്ടും ഒരു ഫാമിലി പോലുള്ള റിലേഷനാണ് ഗോപികയ്ക്കുള്ളത്. എനിക്ക് പലപ്പോഴും ഇവരെ കാണുമ്പോൾ ഏട്ടനും അനിയത്തിയുമായി തോന്നാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഗോപിക ജനിച്ചതും വളർന്നതുമൊക്കെ വെസ്റ്റ് ഹിൽ കോഴിക്കോടാണ്. ഇപ്പോൾ താമസിക്കുന്നതും അവിടെ തന്നെയാണ്. ഗോപികയ്ക്ക് ഇപ്പോൾ 26 വയസ്സുണ്ട്. ബർത്ത്ഡേ 1995 April 27.